യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവർ, നമ്മുടെ ഈ വർഷത്തെ ഇടവക ധ്യാനത്തിൻ്റെയും നമ്മുടെ തിരുനാളിൻ്റെ തിരുക്കർമ്മങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു നോട്ടീസ് വേഗത്തിൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിച്ചത് നമുക്ക് തമ്പുരാൻ നന്ദി പറയാം. ഈ നോട്ടീസ് തയ്യാറാക്കാനായിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കുടുംബ യൂണിറ്റ് ഭാരവാഹികളെയും തിരുനാൾ കമ്മിറ്റി അംഗങ്ങളെയും, പ്രത്യേകിച്ച് നമ്മളെ കൺവീനർ ക്രിസ്റ്റി തോപ്പിൽ അവറുകൾ, അദ്ദേഹത്തിനും എല്ലാവർക്കും കൈക്കാരന്മാർ എല്ലാവരും നന്നായിട്ട് തന്നെ സഹകരിച്ചുകൊണ്ടാണ് നമുക്ക് 508 പ്രസിദ്ധിമാരുടെ പേരുകളും മറ്റു വിശദ വിവരങ്ങളെല്ലാം നൽകിക്കൊണ്ട് ഒരു നോട്ടീസ് എത്രയും വേഗം നമുക്ക് തയ്യാറാക്കാൻ സാധിച്ചത് നമുക്കെല്ലാവർക്കും നന്ദിയുള്ളവരാകാം. ഇതിൻ്റെ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് അറിയിക്കുകയാണ്. ചിലപ്പോൾ എല്ലാവർക്കും നോട്ടീസ് ചിലപ്പോൾ കിട്ടിക്കാണുകയില്ല. ചിലപ്പോൾ ഇടവകയിൽ നിന്നൊക്കെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ മാറി താമസിക്കുന്നവരുണ്ട്, വിദേശത്തുള്ളവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ വീഡിയോ ഉപകരിക്കും. നമ്മളിടവയിലെ തിരുനാൾ ആഘോഷിക്കുന്നത് നവംബർ 26, 27, 28 തീയതികളിലാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് കുടുംബ നവീകരണ ധ്യാനം നമ്മളിടവയിൽ നമ്മൾ നടത്തുന്നുണ്ട്. നവംബർ 15, 16, 17 തീയതികളിലാണ്. തിങ്കൾ, ചൊവ്വ, ബുധൻ എന്നീ ദിവസങ്ങളിലാണ്. വൈകിട്ട് 5 മണിക്കാണ് ജപമാല ആരംഭിക്കുന്നത്. 5:30 കുർബാന, കുർബാനയ്ക്ക് ശേഷം ധ്യാനം ആരംഭിക്കുന്നു. രാത്രി 9 മണി വരെയാണ് നമ്മൾ ധ്യാനം വച്ചിരിക്കുന്നത്. സാധിക്കുന്നവരെല്ലാവരും പള്ളിയിൽ വരാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് സാധിക്കുമെങ്കിൽ പല സ്ഥലങ്ങളിലായിട്ട് ടി വി സ്ക്രീൻ വെച്ചുകൊണ്ട് കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ധ്യാനം നടത്താൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നത്. എല്ലാവരുടെയും സഹായ സഹകരണം പ്രതീക്ഷിക്കുന്നു. ഇനി പള്ളിയിൽ വരാൻ സാധിക്കാത്തവർ, രോഗികളായിട്ട് കിടക്കുന്നവരുണ്ട്, രോഗി പരിചരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുണ്ട്, വിദേശ രാജ്യങ്ങളിലുള്ളവരുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും ഈ ധ്യാനത്തിനോടനുബന്ധിച്ചുള്ള കുർബാനയിലൊക്കെ ലൈവായിട്ട് പങ്കെടുക്കാനായിട്ട് നമ്മുടെ നല്ലിടയൻ യൂട്യൂബ് ചാനലിൽ അത് കൃത്യമായിട്ട് നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സൗകര്യം പോലെ അതെല്ലാം കാണുകയും ചെയ്യാം. ധ്യാനത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു ഉണർവാണ്, ഒരു നവീകരണം, ഒരു മാനസാന്തരം എന്നുള്ളതിനേക്കാളൊക്കെ ഉപരി നമ്മളൊക്കെ ബേസിക്കലി നല്ലവരാണ്. പക്ഷേ ആത്മീയത ചിലപ്പോഴൊക്കെ ഇങ്ങനെ കുറഞ്ഞു പോകുമ്പോൾ, ഒരു പ്രാർത്ഥനാ ജീവിതമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതൊന്ന് പരിചിന്തനത്തിന് വിഷയമാക്കാനും നമുക്ക് സാധിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ലൈഫ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഈ ധ്യാന ദിവസങ്ങളിൽ അതിന് പ്രത്യേക സമയം കണ്ടെത്തി ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് എല്ലാവരും പരിശ്രമിക്കുക. നമ്മളുടെ വകയിലെ നൊവേന ആരംഭിക്കുന്നത് 17-ാം തീയതിയാണ്. ധ്യാനത്തിൻ്റെ അവസാന ദിവസമാണ് 17-ാം തീയതി. അന്ന് ബഹുമാനപ്പെട്ട ജേക്കബ് മഞ്ഞളിയച്ചൻ ധ്യാന ഗുരു തന്നെയാണ് നമുക്ക് നൊവേനയും വിശുദ്ധ കുർബാനയെല്ലാം നടത്തുന്നത്. 18-ാം തീയതി വിശുദ്ധ കുർബാന നമുക്ക് വേണ്ടി അർപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ പൊട്ടോളിയച്ചനാണ്. അച്ഛൻ ദേവഗിരി ഇടവകയിലെ വികാരിയച്ചനാണ്. 19-ാം തീയതി വെള്ളിയാഴ്ച റെവറൻ ഫാദർ ടോണി മാളിയേക്കൽ അച്ഛനാണ് നമുക്ക് നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് വരുന്നത്, വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് വരുന്നത്. അദ്ദേഹം നമ്മുടെ ഫൊറോന, കിഴക്കമ്പലം ഫൊറോനയിലെ അസിസ്റ്റൻ്റ് വികാരി കൂടിയാണ്. 20-ാം തീയതി ശനിയാഴ്ച ആൻ്റണി നടുവത്തശ്ശേരി അച്ഛനാണ് നമ്മുടെ ഇടവകയിലെ വിശുദ്ധ കുർബാനയ്ക്ക് നൊവേനയ്ക്കായിട്ട് വരുന്നത്. അച്ഛൻ അശോകപുരം പള്ളിയിലെ അസിസ്റ്റൻ്റ് വികാരിയാണ്. ഞായറാഴ്ച രാവിലെയാണ് വിശുദ്ധ കുർബാന വച്ചിരിക്കുന്നത്. രാവിലെ പതിവ് പോലെ 6:45 ദിവ്യബലി നമ്മുടെ പള്ളിയിൽ അർപ്പിക്കുന്നത്. അത് വികാരിച്ച് തന്നെയാണ് ആ വിശുദ്ധ കുർബാന ചൊല്ലുന്നത്. 2-ാമത്തെ കുർബാനയും ഉണ്ടായിരിക്കും. 9 മണിക്കാണ് 2-ാമത്തെ കുർബാന. ഫാദർ അലക്സ് വരാപ്പുഴക്കാരൻ നമ്മൾ കൃപാഭവനിലെ അച്ഛനാണ്, CMI ഫാദറാണ്. അച്ഛനായിരിക്കും 2-ാമത്തെ കുർബാന ചൊല്ലുന്നത്. ആദ്യത്തെ കുർബാനയോട് ചേർന്നായിരിക്കും നൊവേനയും മറ്റു എല്ലാം നടത്തുന്നത്. അപ്പോൾ എല്ലാവരും ആദ്യത്തെ കുർബാനയ്ക്ക് വരാനായിട്ട് ശ്രദ്ധിക്കുക. തിങ്കളാഴ്ച വിശുദ്ധ കുർബാനയും നൊവേനയും നമുക്ക് വേണ്ടി അർപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ജിനോ ഭരണികുളങ്ങര അച്ഛനാണ്. അച്ഛൻ അമ്പുനാട് ഇടവകയിലെ വികാരിയച്ഛനാണ്. 23-ാം തീയതി നമുക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട രാജൻ പുന്നക്കൽ അച്ഛനാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഒരു റീജിയണൽ പാസ്റ്റർ സെൻറ്റർ അങ്കമാലിയിലുണ്ട്. അങ്കമാലിയിലെ സുബോധന പാസ്റ്റർ സെൻ്ററിലെ ഡയറക്ടറാണ് രാജനച്ഛൻ. അച്ഛനായിരിക്കും നമുക്ക് അന്ന് വിശുദ്ധ കുർബാനയും നൊവേനയും എല്ലാം അർപ്പിച്ചു തരിക. 24-ാം തീയതി വിശുദ്ധ കുർബാനയും നൊവേനയും അർപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ജോബിൻ കോലോത്ത് അച്ഛനാണ്. അച്ഛൻ നമ്മളുടെ ചൂണ്ടി MCBS ആശ്രമത്തിലെ അച്ഛനാണ്. ഞാനില്ലാത്ത അവസരങ്ങളിൽ നമ്മൾ സഹായിക്കാനായിട്ട് വരുന്ന അച്ഛന്മാരാണ് അവർ. അവരെ നമുക്ക് സ്വീകരിക്കാം, വെൽക്കം ചെയ്യാം. 25-ാം തീയതി വിശുദ്ധ കുർബാന നമുക്ക് അർപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ഡിസ്റ്റോ കദളിക്കാട്ടിലച്ഛനാണ്. നമ്മുടെ ഇടവകയിൽ നിന്നുള്ള ഒരേ ഒരു വൈദികനാണ്
ഡിസ്റ്റോ കദളിക്കാട്ടിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികൻ തന്നെയാണ്. ഇപ്പോൾ ഒലിവുമൗണ്ട് പൂതംകുറ്റി മൂക്കന്നൂർ ഫൊറോനയാണ് ഒലിവുമൗണ്ട് ഇടവകയിലെ വികാരിയായിട്ട് സേവനം ചെയ്യുന്നു. അദ്ദേഹം 25-ാം തീയതി നമുക്ക് വേണ്ടി ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കും. 26-ാം തീയതി വെള്ളിയാഴ്ച നമ്മുടെ 2021 തിരുനാളിൻ്റെ കൊടിയേറ്റ ദിനമാണ്. സുവർണ ജൂബിലിയുടെ കൃതജ്ഞതാ ബലിയർപ്പണവും അന്ന് തന്നെയാണ് നടക്കുന്നത്. അന്നത്തെ മുഖ്യ കാർമ്മികനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അഭിവന്യ സെബാസ്റ്റ്യൻ ഇടയതീർത്ത പിതാവിനെയാണ്. നമുക്കതിന് ദൈവത്തിന് നന്ദി പറയാം. പിതാവ് മാണ്ഡ്യ രൂപതയിലാണ് ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത്. അന്നത്തെ ദിവസം പിതാവ് നമ്മോട് കൂടെ നമ്മുടെ സന്തോഷത്തിൽ പങ്കുപറ്റാനും നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാനും പിതാവ് ഉണ്ടായിരിക്കുമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. കുർബാനയ്ക്ക് ശേഷം പൊതുസമ്മേളനം ഉണ്ടാകും. പൊതുസമ്മേളനത്തിന് ശേഷം ഒരു ചെറിയ സ്നേഹവിരുന്ന് നമ്മുടെ ഇടവകയിൽ നമ്മൾ ഒരുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഇടവകയിലെ കലാകാരിമാരുടെയും കലാകാരന്മാരുടെയും പ്രകടനമായിരിക്കും ഉണ്ടായിരിക്കുക. നന്നായിട്ട് ഈ കുടുംബ യൂണിറ്റ് തലത്തിലും കാറ്റഗറിസും കുട്ടികളെല്ലാവരും അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇനി ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. 27-ാം തീയതി അമ്പതിരുനാളാണ്. വൈകിട്ട് 5 മണിക്കാണ് പ്രസിദ്ധി വാഴ്ച നമ്മൾ വെച്ചിരിക്കുന്നത്. അന്നത്തെ പ്രസിദ്ധി വാഴ്ചയിൽ പങ്കെടുക്കേണ്ടവർ സെയിൻറ്റ് തോമസ്, സെയിൻറ്റ് സെബാസ്റ്റ്യൻ, സെയിൻറ്റ് ആനണീസ് എന്നീ യൂണിറ്റുകളിലെ പ്രസിദ്ധിമാരാണ്. കാരണം ഒരുമിച്ച് നമുക്ക് പ്രസിദ്ധി വാഴ്ച നടത്താനായിട്ട് പറ്റുകയില്ല. ഈ വർഷത്തെ തിരുനാൾ പ്രസിദ്ധിമാർ 508 പേരുണ്ട്. അപ്പോൾ 2 ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ നടത്തുന്നത്. തുടർന്ന് വൈകിട്ട് 5:30 രൂപം എഴുന്നള്ളിച്ച് വയ്ക്കുന്നു. 5:30 ആഘോഷമായി തിരുനാൾ പാട്ട് കുർബാന. അന്നത്തെ പാട്ട് കുർബാന നമുക്ക് വേണ്ടി അർപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട സെൻ കല്ലുങ്കനച്ചനാണ്, നമ്മുടെ മുൻ വികാരിയച്ചനാണ്. ഇപ്പോൾ വികാരിയായിട്ട് സൗത്ത് തുറവൂര് സേവനം ചെയ്യുന്നു. അന്നത്തെ തിരുവചന സന്ദേശം നൽകുന്നത് പോൾ കൈപ്രപാടൻ അച്ഛനാണ്, കാക്കനാട് ഇടവക വികാരിയച്ചനാണ് പോൾ അച്ഛൻ. അച്ഛൻ നമുക്ക് അന്നത്തെ തിരുനാളിൻ്റെ സന്ദേശവും നൽകും. ചെറിയൊരു കരിമരുന്ന് പ്രയോഗവും ഉണ്ടായിരിക്കും. നമുക്ക് വലിയ പൈസയൊന്നും മുടക്കാനില്ല. അതുകൊണ്ട് ചെറിയ രീതിയിൽ തിരുനാളൊക്കെയല്ലേ, അതുകൊണ്ട് പേരിന് മാത്രം ഒരു ചെറിയ കരിമരുന്ന് പ്രയോഗവും ഉണ്ടായിരിക്കുന്നതാണ്. പ്രദർശനം നമുക്ക് കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് പ്രദർശനം നടത്താൻ പറ്റാത്തതുകൊണ്ട് വാഹനത്തിൽ തിരുസ്വരൂപങ്ങൾ അലങ്കരിച്ച് പോകാൻ പറ്റുന്ന റോഡുകളിലൂടെയൊക്കെയാണ് നമ്മൾ തിരുസ്വരൂപങ്ങൾ കൊണ്ടുപോകുന്നത്. അതിനോട് നിങ്ങളെല്ലാവരും സഹകരിക്കണം. ശനിയാഴ്ച സെയിൻറ്റ് സെബാസ്റ്റ്യൻ യൂണിറ്റിലേക്കും സെയിൻറ്റ് തോമസ് യൂണിറ്റിലേക്കുമായിരിക്കും തിരുസ്വരൂപങ്ങൾ കൊണ്ടുപോകുന്നത്. അതിനോട് നിങ്ങളെല്ലാവരും സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. 28-ാം തീയതി ഞായറാഴ്ച തിരുനാൾ ദിനമാണ്. രാവിലെ 6:30 വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. രാവിലെ 9:30 പ്രസിദ്ധി വാഴ്ച നമ്മൾ നടത്തുന്നു. സെൻറ്റ് മേരീസ്, സേക്രഡ് ഹാർട്ട്, സെയിൻറ്റ് ജോസഫ് എന്നീ കുടുംബ യൂണിറ്റിലെ പ്രസിദ്ധിമാരാണ് അന്നത്തെ ദിവസത്തിൽ പ്രസിദ്ധി വാഴ്ചയ്ക്കായിട്ട് വരേണ്ടതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. രാവിലെ 10 മണിക്കാണ് ആഘോഷമായി തിരുനാൾ പാട്ട് കുർബാന വെച്ചിരിക്കുന്നത്. റവറൻ ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി MCBS സഭയിലെ അച്ഛനാണ് അന്നത്തെ ദിവസം നമുക്ക് ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. തിരുവചന സന്ദേശം നൽകുന്നത് ബഹുമാനപ്പെട്ട ജസ്റ്റിൻ കൈപ്പർമാടൻ അച്ഛനാണ്, നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വൈസ് ചാൻസലറാണ് അദ്ദേഹം. അന്നത്തെ ദിവസം നമ്മൾ വാഹനത്തിൽ തിരുസ്വരൂപങ്ങൾ ഇറക്കുന്നത് സെൻറ്റ് മേരീസ്, സെയിൻറ്റ് ജോസഫ്, സേക്രഡ് ഹാർട്ട്, സെയിൻറ്റ് ആനണീസ് എന്നീ കുടുംബ യൂണിറ്റുകളിലേക്കാണ്. 29-ാം തീയതി തിങ്കളാഴ്ച മരിച്ചവരുടെ ഓർമ്മ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു. വൈകുന്നേരം 6 മണിക്ക് മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ആഘോഷമായ ദിവ്യബലി സിമിത്തേരിയിലെ കപ്പേടയിലാണ് നമ്മൾ നടത്തുന്നത്. അതിനുശേഷം മരിച്ചവരുടെ ആണ്ടിൻ്റെ തിരുക്കർമ്മങ്ങളും സിമിത്തേരി വെച്ചിരിപ്പും ഓഫീസുമെല്ലാം നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ തിരുനാൾ ആഘോഷങ്ങൾ ഏറ്റവും ഭംഗിയാകാൻ വേണ്ടി നിങ്ങളെല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഈ പകർച്ചവ്യാധിയുടെ സമയത്ത് യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും കൂടാതെ ഏറ്റവും നന്നായിട്ട് വിശുദ്ധ അന്ത്രയോസ് പുണ്യവാളൻ്റെ മധ്യസ്ഥം വഴി നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാനായിട്ട് എല്ലാവരും പരിശ്രമിക്കുക. ഈ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നേർന്നുകൊണ്ട് നന്ദി.